വാട്സാപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. കാര്യം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു മെസ്സേജാണിത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ക്യുസ് അയക്കുന്നത് അവരെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മിക്കപ്പോഴും നമുക്ക് ഫുൾ എടുക്കാൻ പറ്റാറില്ല, അതിനെ കറക്കി കുത്തിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്താലേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കിനി എപ്പോഴും അവർക്ക് ഫുള്ളേ കൊടുക്കാൻ കാണുള്ളൂ. കാര്യം ഓൾറെഡി നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫിലും ഞാൻ ഇതുപോലത്തെ എനിക്ക് മെസ്സേജുകൾ ഒരുപാട് വരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പീക്ക് കാലഘട്ടമായിരുന്നു. എല്ലാ സെലിബ്രേഷൻസിനും അതേപോലത്തെ കാര്യത്തിനൊക്കെ ഈ ക്യുസിൻ്റെ അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് അയക്കുന്ന ക്യുസിനൊക്കെ ഞാൻ എപ്പോഴും ഫുള്ളാണ് കൊടുത്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ അവരെ ഞാൻ അവർ വിചാരിച്ചു ഞാൻ അവരെ ഒരുപാട് മനസ്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നൊക്കെ. പിന്നെ അവരെൻ്റെ ഉടായിപ്പാണെന്ന് മനസ്സിലായി, അവരെന്നെ പൊക്കി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആ ഉടായിപ്പാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്കും അതുപോലെ ആരെങ്കിലും ഇതുപോലെ അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നിങ്ങൾക്ക് ഫുൾ പോയിൻറ്റ്സോടെ തിരിച്ചയക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും സോഴ്സ് കോഡ് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു ബ്രൗസർ എടുക്കുക, അല്ലെങ്കിൽ സോഴ്സ് കോഡ് ബ്രൗസറോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക, ക്രോം എടുക്കുക. അപ്പോൾ ക്രോം എടുത്തിട്ട് അവരൊരു ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ലിങ്ക് നിങ്ങൾ ആ ഒരു ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വന്നോടനെ ആദ്യം നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാനായിരിക്കും. പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഇവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ക്രോമോ മൊസില്ല ഫയർഫോക്സ് ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ F12 പ്രസ് ചെയ്യുക. F12 പ്രസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ നിങ്ങളുടെ ബോട്ടം സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു ടാബിൻ്റെ ഈ ടാബ് എന്ന് പറയുന്നത് ആ ഒരു പേജിൻ്റെ സോഴ്സ് കോഡ്, അതായത് ആ പേജ് കോഡ് ചെയ്തേക്കുന്നതിൻ്റെ കോഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആ വേറൊരു ടാബിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു വെബ് പേജും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ഈ ഒരു ടാബിൻ്റെ ടോപ്പിൽ നിങ്ങൾക്കൊരു ചെറിയ മൗസിൻ്റെ ഒരു കർസർ കാണാൻ പറ്റും. ആ കർസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ഈ ഇടത്തേ വശത്ത് കാണുന്ന ബ്രൗസറിലുള്ള അതിലുള്ള കണ്ടൻസിൻ്റെ കോഡ് എവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കർസർ ഉള്ളത്. അപ്പോൾ ആ കർസർ സെലക്ട് ചെയ്യുക. ആ കർസർ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു ആൻസറിൽ ഒറ്റ ക്ലിക്ക് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും വലത്തെ സൈഡിലുള്ള അല്ലെങ്കിൽ താഴെയുള്ളൊരു ടാബിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കാണിക്കും. ആൻസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്വറി പോലെ, അതായത് കുറേ ഓപ്ഷൻസ് ഉള്ളൊരു ഇത് കാണിക്കും. അതിനകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണെന്ന് അതിൽ ഹൈലൈറ്റഡ് ആയിട്ട് ആ ഒരു ഫോമിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലിപ്പോൾ ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എൻ്റെ ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതാണ് ഇതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് ഈ ഒരു കോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഇത് ട്രൈ ചെയ്ത് നോക്കി ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ചാനലിൽ ലൈക്കും ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.